സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ 49 പ്രതിപക്ഷ എംപിമാരെ കൂടി ഇന്ന് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടെ ലോക്സഭയിൽ മാത്രം 95 എംപിമാരാണ് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത 46 എംപിമാർ ഉൾപ്പെടെ 141 പേരാണ് ഇതിനോടകം മോശം പെരുമാറ്റം മൂലം സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. എസ് നന്ദഗോപനുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. നന്ദൻ, ഇനി ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഇത്തരത്തിൽ നടപടികൾ നേരിടാനായി? വിഷ്ണു, പാർലമെന്റിൽ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്നു എന്ന വ്യാജേന സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തിയ 49 ലോക്സഭാ എംപിമാരെയാണ് സ്പീക്കർ ഓം ബിർള ഇന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ലോക്സഭയിൽ മാത്രം 95 എംപിമാർ സസ്പെൻഷൻ നടപടികൾ നേരിട്ടു. കൂടാതെ 46 രാജ്യസഭാ അംഗങ്ങളും മുൻപ് സസ്പെൻഷൻ നേരിട്ടിരുന്നു. അങ്ങനെ ഇരു സഭകളിലുമായി ഇതുവരെ 141 എംപിമാർ സസ്പെൻഷൻ നടപടികൾ നേരിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ശശി തരൂരും അടൂർ പ്രകാശും കൂടാതെ സുപ്രിയ സുല, അതേപോലെ തന്നെ മനീഷ് തിവാരി, കാർത്തിക് ചിദംബരം അടക്കമുള്ള എംപിമാരാണ് ഇന്ന് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. ഇപ്പോൾ INDA സഖ്യത്തിന്റെ ഭാഗമായിട്ടല്ലാതെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എംപിമാർ മാത്രമാണ് ഇനി ലോക്സഭയിൽ അവശേഷിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്. അതായത് സസ്പെൻഷനിലായ എംപിമാർ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇന്ന് ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിനൊപ്പം അവർ പുറത്തിരുന്ന് ഈ പ്രതിഷേധിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിൽ രാജ്യസഭാ അധ്യക്ഷനെ ചില എംപിമാർ കളിയാക്കുന്ന അവസ്ഥ പോലും ഉണ്ടായത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഏതായാലും ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും സഭയ്ക്കകത്തും പുറത്തും തുടരുമെന്നാണ് എംപിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. യെസ്, ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിഷേധം തുടർന്നു. ഇന്നും നിരവധി എംപിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.